പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ എഇ ഡബ്ല്യു ഇൻ്റെ ഡൈനാമിറ്റി വീക്കിലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈറ്റ് അപ്ഡേറ്റുകളാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ആദ്യമായി പങ്കുവെക്കാനുള്ളത് മരണപ്പെട്ട എ ഇ ഡബ്ല്യു റസ്ലറായ ബ്രോഡിലെ ഡബ്ല്യു ഡബ്ല്യുൽ വയറ്റ് ഫാമിലി എന്ന് പറയുന്ന ഫാഷനിലെ അംഗമായിരുന്ന ലുക്ക് ഹാർപ്പറിന് ഇന്നത്തെ ഡയനാമിക് എപ്പിസോഡിലും എ ഇ ഡബ്ല്യു റസ്ലേഴ്സ് ട്രിബ്യൂ കൊടുത്തതിനെ സംബന്ധിച്ചാണ് ഡബ്ല്യുബ്ല്യു ഹോൾ ഓഫ് ഫെയ്മറും എ ഇ ഡബ്ല്യു റസ്ലറുമായ ഏതം കോപ്ലാൻഡ് അതുപോലെ തന്നെ ഡാർക്ക് ഓർഡർ എന്ന ബ്രോഡി ലി നേതൃത്വം കൊടുത്തിരുന്ന ഫാക്ഷനിലെ അംഗങ്ങളായ വാൻസ് അന്നാജെ തുടങ്ങിയ റസ്ലേഴ്സും അവരവരുടെ മത്സരങ്ങളിൽ ബ്രോഡി ലീടെ ആ ഒരു മെർച്ചൻറ്റൈസ് ധരിച്ചു വന്ന് ബ്രോഡിലിക്ക് വലിയൊരു ട്രിബ്യൂ കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് വാൻസ് കളിച്ചിരുന്ന എയ്റ്റ് മെൻ ടീം മത്സരത്തിൽ വേൻസ് പിൻഫോളിലൂടെ ടീമിനെ വിജയിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെ അന്നാജേയുടെ മത്സരത്തിൽ അന്നാജെ സബ്മിഷനിലൂടെ ടീമിനെ വിജയിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഡാർക്ക് ഓർഡർ അംഗങ്ങളായിട്ടുണ്ടായിരുന്ന റസ്ലേഴ്സിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത ഡൈനാമിറ്റ് എപ്പിസോഡ് എന്ന് തന്നെ പറയേണ്ടി വരും ഡൈനാമിറ്റ് എപ്പിസോഡിൽ ഇന്ന് ബ്രോഡിലിക്ക് കുറച്ചും കൂടി കാര്യപ്പെട്ട രീതിയിൽ ട്രിബ്യൂ കൊടുക്കാനുള്ള കാരണം ഫ്ലോറിഡയിലെ ജാക്സൺ വിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഡൈനാമിറ്റ് എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത് ബ്രോഡിലി എ ഇ ഇ ഡബ്ല്യു കെരിയറിലെ മിക്ക സമയത്തും അവർക്ക് വേണ്ടി മത്സരിച്ചിട്ടുള്ളതും സ്റ്റോറി ലൈൻ ചെയ്തിട്ടുള്ളതും ഈ ഒരു എറീനയിൽ വെച്ചിട്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു എറീനയിലേക്കുള്ള ബ്രോഡി ലീക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ട്രിബ്യൂ ഒക്കെ കൊടുത്തത് അതുകൊണ്ടാണ് വെറ്ററൻ റസ്ലറായ ഏതം കോപ്ലാൻഡ് പോലും ബ്രോഡി ബ്രോഡിലീയുടെ യഥാർത്ഥ പേരായ ജോൺ ഹ്യൂബർ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു മെർച്ചൻറ്റൈസ് ധരിച്ച് മത്സരം കളിക്കാൻ വേണ്ടി വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത് എ ഇ ഡബ്ല്യു റസ്ലേഴ്സ് അതുപോലെ തന്നെ എഇ ബ്ല്യു മാനേജ്മെന്റ് ഇപ്പോഴും റോഡിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിഗണന ഷോയിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കൈയ്യടിച്ചു കൊണ്ട് വേണം സ്വീകരിക്കാൻ രണ്ടാമത്തെ അപ്ഡേറ്റ് പുതിയ എ ഇ ഡബ്ല്യു വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമനായ സംഭവ ജോയുടെ അടുത്ത എതിരാളികളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇന്നത്തെ ഡൈനാമേറ്റിലൂടെ നൽകിയിട്ടുണ്ട് എം ജി എഫിന് കഴിഞ്ഞ പേപ്പർ വെയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ചെയർമനായ സംവ്വ ജോയുടെ ആദ്യ എതിരാളി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഡൈനാമേറ്റ് എപ്പിസോഡിൽ നിലവിലെ എഫ് ടി ഡബ്ല്യു ചെയർമനായ ഹുക്ക് എന്ന യുവതാരം ആയിരിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട് മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ സമവ ജോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗർ പിന്നീട് മിക്കവാറും സോർവ് ഇസ്ട്രിക് ലാൻഡോ അല്ലെങ്കിൽ ഹാങ്മാൻ പേജോ സമവ ജോയെ ചലഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട് ഡൈനാമിറ്റിക് എപ്പിസോഡിൽ ഈ മൂന്ന് റെസ്റ്റോറൻറ്റ് തമ്മിലുള്ള ഒരു പ്രൊമോ ബാറ്റിലും ഒരു സെഗ്മെൻ്റ് നമുക്ക് കാണാൻ സാധിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു സമവ ജോയ്ക്ക് കൃത്യമായി ശക്തരായിട്ടുള്ള എതിരാളികൾ കയറി വരുമ്പോൾ അത് സമവ ജോയുടെ ടൈറ്റിൽ റണ്ണിനെയും ഡൈനാമിറ്റ് എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെയും ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല മൂന്നാമത്തെയും അവസാനത്തുമായ അപ്ഡേറ്റ് പ്രൊഫഷണൽ റെസ്ലിംഗിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റസ്ലറായ ഗ്രേറ്റസ്റ്റ് റെസ്ലറായ സ്റ്റിംഗിൻ്റെ കെരിയറിലെ അവസാന മത്സരത്തിൽ ആരായിരിക്കും എതിരാളി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഡൈനാമിറ്റിൻ്റെ മെയിൻ ഇവന്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ടൊർനാഡോ ടാഗ് മത്സരത്തിൽ ടെക്കഷിറ്റ പവർ ഹൗസ് ഹോബ്സ് തുടങ്ങിയ ഡോൺ കാലിസ് ഫാമിലിയിലെ ടീം അംഗങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡെർബി എലിൻ സ്റ്റിങ് തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ടോണി ഷിവാനി വന്ന് സ്റ്റിങ്ങിനോടൊക്കെ ചോദിക്കുന്നുണ്ട് ആരായിരിക്കും റവല്യൂഷൻ എന്ന പേപ്പർ വീൽ സ്റ്റിങ്ങിൻ്റെ അവസാന മത്സരങ്ങളിലെ എതിരാളി എന്നുള്ളത് ആ ഒരു സമയത്താണ് ഈ യങ് ബക്സിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിച്ചത് യങ് ബക്സ് വന്ന ആ ഒരു എൻട്രൻസ് സ്റ്റേജിൽ നിന്ന് സ്റ്റിങ്ങിനെയും ഡെർബി ഏലിനെയും നോക്കി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം യങ് ബക്സ് വേഴ്സസ് സ്റ്റിങ് ആൻഡ് ഡെർബി എലിൻ ഈ ഒരു ടാക്ടീ മത്സരമായിരിക്കും റവല്യൂഷൻ എന്ന സ്റ്റിങ്ങിൻ്റെ കിരീടം ിലെ അവസാനത്തെ ആ ഒരു മൽ മത്സരത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളത് മത്സരത്തിൽ ആര് വിജയിക്കുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല യങ് ബ്സിൻ്റെ തിരിച്ചൊരു പുതിയൊരു ലുക്കിലൊക്കെയാണ് ആ ഒരു ലുക്കിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സ്റ്റിങ് എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലർ പ്രൊഫഷണൽ റെസ്ലിംഗിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ആ ഒരു തലത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക എ ഇ ഡബ്ല്യു ഒരു റിട്ടയർമെൻറ്റ് ടൂർ പോലെ സ്റ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഡബ്ല്യുബ്ല്യു കൊടുക്കേണ്ടതായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ